അതുകൊണ്ടാണ് ഈ അവസ്ഥ മാറണം. വടകര താലൂക്ക് നിങ്ങൾക്കറിയാം, ഒരുപാട് കാലം കേരളത്തെ വളരെയേറെ ദുഃഖിപ്പിച്ചൊരു പ്രദേശമാണ്. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി, വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടു, സാമ്പത്തികമായി ഒരുപാട് നഷ്ടം സംസ്ഥാനത്തിനുണ്ടായി. അതിൽ നിന്നൊക്കെ നമ്മൾ മോചിതമായി വന്നിട്ട് 10 കൊല്ലമായിട്ടുള്ളൂ. ഇപ്പോൾ അവിടെ സമാധാനമുണ്ട്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ മന്ത്രിയായിരിക്കുമ്പോഴാണ് അവിടെ ശാശ്വതമായൊരു സമാധാനം ഉണ്ടാക്കാൻ ഒരുപാട് ശ്രമിച്ചു. ഉമ്മൻചാണ്ടിയുടെയൊക്കെ നേതൃത്വത്തിൽ അവിടെ ശാശ്വത സമാധാനം ഉണ്ടാക്കിയത്. അവിടെ വീണ്ടും പഴയകാല ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല, അത്തരം ഉണ്ടാകുന്നൊരു സാഹചര്യം ഇല്ലാതാക്കേണ്ടെന്ന ഉത്തരവാദിത്വം ഭരണകൂടത്തിനാണ്. അതുകൊണ്ടാണ് ഭരണകൂടം മുൻകൈയെടുത്ത് തെറ്റായ ഇത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കണം, കേരളത്തിൽ സമാധാനം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇതുപോലെ കുറ്റകൃത്യങ്ങൾ പരസ്യമായി ചെയ്ത ആളുകളെ കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണം, അപ്പോഴേ സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് തയ്യാറാണ്, UDFഉം തയ്യാറാണ്. അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പറയാനുള്ളത്. ഞങ്ങൾ ഇന്ന് ഗൗരവമായി ചർച്ച ചെയ്തത് +2 +1 അഡ്മിഷന് മലബാറിലെ കുട്ടികൾക്ക് അവസരമില്ലാതെ പോയൊരു സാഹചര്യം. ഏതാണ്ട് 500,000 കുട്ടികൾക്ക് സീറ്റില്ലാത്തൊരവസ്ഥ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലുണ്ട്. മലപ്പുറത്ത് 20,000 ഉണ്ട്, പാലക്കാട്ട് 9,000 കുട്ടികൾക്ക് സീറ്റില്ല, കോഴിക്കോട് 6,000, കാസർഗോഡ് 4,000, കണ്ണൂർ 5,000, വയനാട്ടിലടക്കം സീറ്റുകളില്ല കുട്ടികൾക്ക് പഠിക്കാൻ. മറ്റു സ്ഥലങ്ങളിലെ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SSLC പാസ്സായി തുടർ പഠനത്തിന് അർഹതയുണ്ട് എന്ന് സർക്കാർ അവരുടെ സർട്ടിഫിക്കറ്റിൽ സീല് കുത്തി വിട്ട കുട്ടികൾക്ക് അതിനൊരു അവസരം ഉണ്ടാക്കണം. ഞങ്ങൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് അവസരം ഉണ്ടാക്കണമെന്ന് പറയുന്നില്ല, ഏതെങ്കിലും പ്രദേശത്തിന് അവസരം ഉണ്ടാക്കണമെന്നും അല്ല പറയുന്നത്. അവസരമില്ലാത്ത എല്ലായിടത്തും അവസരങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ചില ആളുകൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ചില പത്രക്കാരും ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ കുറേ കാലം വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുക എന്തുണ്ടായി? ഞങ്ങൾ കൈകാര്യം ചെയ്ത സമയത്ത് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം വ്യാജ പ്രചാരമേലകൾ ഇനി പാടില്ല. ബഹുമാനപ്പെട്ട ബഷീർ സാഹിബും സൂഫി സാഹിബും അതുപോലെയുള്ള ആളുകളൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ അഡീഷണൽ ബാച്ച് കൊടുത്തിട്ടുണ്ട്. അബ്ദുറബ്ബു സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ 1,400 അഡീഷണൽ ബാച്ചാണ് കൊടുത്തത്. ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അക്കാലത്ത് ആ പ്രയാസങ്ങൾ ഇല്ലാതായി. പിന്നെ കഴിഞ്ഞ 8 കൊല്ലമായി ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് ഈ പ്രയാസം ഉണ്ടാകുന്നത്. ഇപ്പോഴും പറയുന്നത് സീറ്റ് കൂട്ടാനാണ്. 65 കുട്ടികളാണ് ഇപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്നത്. 25 കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സുകൾ കേരളത്തിൽ മറ്റു പ്രദേശങ്ങളിലുണ്ട്. അവിടെ 25 കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്, ഇവിടെ 65 കുട്ടികൾ പഠിക്കുന്നവരാണ്. വാഗൺ ട്രാജഡി ക്ലാസ്സുകളെന്നാണ് ഇപ്പോൾ ഇതിനെ പറയുന്നത്. 50 കുട്ടികളിൽ കൂടുതൽ ക്ലാസ് റൂമിൽ പാടില്ല എന്ന് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. ഇവിടെ 65 ആയി. ഇനിയും സീറ്റ് കൂട്ടുമ്പോൾ ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടാവും? അധ്യാപകൻ പഠിപ്പിക്കാൻ കഴിയുമോ? കുട്ടികൾക്ക് ഏകാഗ്രത കിട്ടുമോ? പഠിക്കാൻ കഴിയുമോ? അപ്പോൾ ഫലത്തിൽ ഈ കുട്ടികളുടെ പഠനം മുടക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സർക്കാർ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഇതുവരെ പറഞ്ഞിട്ടൊന്നും ഗവൺമെൻറ് ചെയ്യില്ല എന്ന് പോലും പറയാൻ വിദ്യാഭ്യാസ മന്ത്രി ധൈര്യപ്പെട്ടു. സമൂഹത്തോട്, ഞങ്ങളുടെ കീഴിലുള്ള ജനങ്ങളോട് ബാധ്യതയുള്ള ഒരു മന്ത്രിയിൽ നിന്നും വരാൻ പാടില്ലാത്ത ധിക്കാരപരമായൊരു ശബ്ദമായിരുന്നു അത്. ചെയ്യില്ല. അപ്പോൾ ഇതിനെ പ്രതിഷേധിച്ച ആദ്യ ഘട്ടം എന്ന നിലക്ക് ഈ സീറ്റ് കുറവുള്ള 6 ജില്ലകളിലും വരുന്ന 29-ാം തീയതി, ഈ 29-ന് കലക്ടറേറ്റിൽ ഞങ്ങൾ സമരം നടത്തുകയാണ്. 6 ജില്ലാ കലക്ടറേറ്റുകളിൽ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഈ 6 ജില്ലകളിലും 29-ന് രാവിലെ കലക്ടറേറ്റിൽ പ്രതിഷേധ സമരം നടക്കുകയാണ്. പാർട്ടിയുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ ഓരോ ജില്ലകളിലും അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ആദ്യഘട്ടം എന്ന നിലക്കാണ്. എന്നിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ സമരത്തിൻ്റെ അടുത്ത ഘട്ടം ഞങ്ങൾ തീരുമാനിക്കും, പ്രഖ്യാപിക്കും. പിന്നെ സംഘടനാപരമായ കാര്യങ്ങളാണ് ഞങ്ങൾ ആലോചിച്ചത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഇല്ല, വാർഡ് വിഭജനം സംബന്ധിച്ച കാര്യങ്ങൾ ഉണ്ട്. ഗവൺമെൻറ് പിന്നെ വാർഡ് വിഭജനം സംബന്ധിച്ച്
പിന്നെ ഓർഡിനൻസ് ഇറക്കാനുള്ള തീരുമാനം മന്ത്രിസഭ എടുത്തിട്ടുണ്ട്. അത് ന്യായമായിരിക്കണം, ഏകപക്ഷീയമാകരുത്, ഭരണകൂടത്തിന് അനുകൂലമാകരുത്, നിഷ്പക്ഷമായി വാർഡിൻ്റെ പിന്നെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികളൊക്കെ നിർണയിച്ചുകൊണ്ട് ജനസംഖ്യാനുപാതികമായി തന്നെ അത് ന്യായമായി നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. മുസ്ലിം ലീഗ് പാർട്ടി അതിൽ ഗൗരവകരമായി അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കും എന്നുകൂടി മുന്നോട്ട് പോവുകയാണ്.